ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എം കെ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ആർ കെ ബസിഡ് ഗെയിമിങ്ങിൻ്റെ സെഡോൺ മൗണ്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നതിനാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇരിക്കുക ആവാം, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കുറച്ച് വീഡിയോ കാണുന്നതിന് മുന്നേ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ഒക്കെ അപ്പോൾ സോൾവ് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് മോഡിൻ്റെ ഒരു 3D. പിന്നെ ഇതിലെനിക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം, 3D ആ ഒരു സൈഡ് ഗ്ലാസ് ഉണ്ടോ, അതിൻ്റെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കുറച്ചുകൂടി ഒന്ന് താഴ്ന്നിരുന്നെങ്കിൽ സെഡോണിൻ്റെ ആ ഒരു 3D പെർഫെക്റ്റാണ്. ഇതൊരു എന്താ പറയുക, ഏകദേശം ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡ് ലുക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെയാണ്, ബാക്കും ഫ്രണ്ടും ഒക്കെ പക്കാ പെർഫെക്റ്റ് തന്നെയാണ്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമാണ് എനിക്കൊരു എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് രണ്ട് ആനിമേഷൻ കീസാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ ഈ ഒരു എഞ്ചിൻ കവർ ഓപ്പൺ ആവുന്ന ആ ഒരു ആനിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ കണ്ടല്ലോ, ഈ ഒരു സൈഡിലത്തെ ഡിക്കി പ്ലസ്, ആ ഒരു ബാക്കിലത്തെ ഡിക്കി പ്ലസ് പിന്നെ ഇവിടെയുണ്ട്, ഈ ഒരു സൈഡിലുണ്ട്, കണ്ടോ. ഇത്രയും ആണ് രണ്ടാമത്തെ ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുള്ളത്. സോ അത്രയാണ് ആനിമേഷൻ കീസ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ റിലീസിൻ്റെ ടൈമിൽ ഒരു ആനിമേഷൻ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡോറ് കണ്ടല്ലോ, ഡോറ് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഡോറ് കണ്ടോ, ഇതാ ഒരു പുറകിലോട്ട് തുറക്കുന്ന ടൈപ്പ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മച്ചാമാരെ, ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇൻറ്റീരിയർ. ആ മിറേഴ്സ് വർക്കിംഗ് ആണ്, ഞാൻ ജസ്റ്റ് ഓഫാക്കി ഇട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മാല കൊടുത്തിട്ടുണ്ട്, ആ ഒരു മാല സ്റ്റിയറിങ്ങിൻ്റെ കൂടെ ആനിമേറ്റഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മൂവിങ് ഗിയറാണ് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒക്കെ ഒരു ടെക്സ്ചർ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൽ അവിടെ എന്തോ ഒരു ചെറിയൊരു എററുണ്ട് ആ ഒരു സൈഡിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വേറെ ഡാഷ്ബോർഡിൽ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ചെറിയൊരു ദൈവത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ജി പി എസ് എന്തായാലും അത്ര ഒരു സൈസിന് നല്ലതാണ്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്കിങ് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. പിന്നെ വണ്ടി ഓവറായിട്ട് അങ്ങനെ ചാടുന്ന അങ്ങനത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടി ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകാൻ നല്ല രീതിക്ക് സുഖമുണ്ട്. പിന്നെ മീറ്റർ കൺസോള് അത് വർക്കിംഗ് ആണ്. സോ അത്രയൊക്കെയാണ് നമുക്ക് ഡെമോയിൽ പറയാനുള്ളത്. അയ്യോ കുടുങ്ങി. അപ്പോൾ ഇനി നൈറ്റ് മോഡാക്കിയിട്ട് ഇതിൻ്റെ LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. നൈറ്റ് മോഡിലാണ് കുറച്ചുകൂടി കാണാനുണ്ടാകാൻ തോന്നുന്നു. സോ ഗൈസ്, നമ്മൾ നൈറ്റ് മോഡിലേക്ക് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നൈറ്റ് മോഡിൽ ഒറ്റ ലൈറ്റ് ഓണല്ല. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ നമുക്ക് ഹസാൾട്ട് നോക്കാം. ഹസാൾട്ട് കേട്ടോ, ഹസാൾട്ട് നമ്മൾ കണ്ടല്ലോ, ആ ഒരു റെഡ് കളർ നിയോണൊക്കെ നമുക്ക് കത്തുന്നത് കാണാൻ പറ്റും. ഒക്കെ ലിവറിയിൽ കസ്റ്റമൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല, അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കണ്ടല്ലോ. പിന്നെ ഒരു നിയോൺ ഐ കൊടുക്കാമായിരുന്നു, അത് നിയോൺ ഐ ഇല്ലാന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ കുറേ ലേസർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സൈഡിലത്തെ സംഭവങ്ങളൊക്കെ വൈപ്പറിൻ്റെ കൂടെ ആനിമേറ്റഡ് ആണ് കേട്ടോ. ഞാൻ വൈപ്പർ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഡിമ്മിലാണെങ്കിൽ നമ്മുടെ ഡൂമിലെ ഹെഡ്ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ബ്രൈറ്റ് ആക്കുകയാണെങ്കിൽ മാത്രമേ ഹെഡ്ലൈറ്റ് കാണാൻ പറ്റൂ. എന്തായാലും നല്ലൊരു സംഭവമാണ്. പിന്നെ കണ്ടല്ലോ, ഇത് വൈപ്പറിൻ്റെ കൂടെ ആനിമേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും കുറേ കാര്യങ്ങൾ വൈപ്പറിൻ്റെ കൂടെ ആനിമേറ്റഡ് ആണ്. ഗൈസ്, ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാണ് ഇത്രയും ലൈറ്റ് വർക്കാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ ഇത്രയും ലൈറ്റ് വർക്കാണ് വണ്ടിയുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. മറ്റേമാരി, ഇനി നമുക്ക് വിസിബിലിറ്റിയാണ് നോക്കേണ്ടത്. വിസിബിലിറ്റി ഉണ്ടല്ലോ, അതാ ഇപ്പോൾ ഡിമ്മാക്കിയിട്ടുണ്ട്. ഡിമ്മിൽ നമുക്ക് മുന്നോട്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ബ്രൈറ്റ്, കോർണറിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, നല്ല വെട്ടമുണ്ട്, വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ടുപോകാം. അതുപോലെ തന്നെ മീറ്റർ കൺസോളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, GPSന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയാണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ഒരു മോഡിൻ്റെ റിലീസാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു മോഡിൻ്റെ റിലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ കെ ബസിഡ് ഗെയിമിങ് 2K അടിക്കുമ്പോഴായിരിക്കും ഈ ഒരു മോഡിൻ്റെ റിലീസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മച്ചാൻ്റെ ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യുക, ഒരു മോഡ് ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. സോ മച്ചമാരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കി ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ആക്കി ഇടുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.